മൾബറി കുടുംബത്തിൽപ്പെട്ട അത്തി ചുവപ്പ് മഞ്ഞ പർപ്പിൾ മുതലായ നിറങ്ങളിലും വ്യത്യസ്ത രുചികളിലും കാണപ്പെടുന്നുണ്ട് പഴുത്ത അത്തിപ്പഴവും ഉണങ്ങിയ അത്തിപ്പഴവും ഒരുപോലെ പോഷക സമ്പന്നമാണ്. നാരുകൾ ധാരാളം അടങ്ങിയ അത്തിപ്പഴത്തിൽ മഗ്നീഷ്യം മാംഗനീസ്, കാൽസ്യം പൊട്ടാസ്യം എന്നീ ധാതുക്കളും ജീവകം എ ജീവകം കെ ഫോളൈറ്റ് കോളിൻ എന്നിവയും അടങ്ങിയിട്ടുണ്ട് നൂറ് ഗ്രാം അത്തിപ്പഴത്തിൽ മുപ്പത്തിയഞ്ച് മില്ലിഗ്രാം കാൽസ്യം ആണെങ്കിൽ നൂറ് ഗ്രാം ഉണങ്ങിയ അത്തിപ്പഴത്തിൽ നൂറ്റി അറുപത്തിരണ്ട് മില്ലിഗ്രാം ആണ് കാൽസ്യത്തിൻ്റെ അളവ് അതുകൊണ്ട് കാൽസ്യം വർദ്ധിപ്പിക്കാൻ ഉണങ്ങിയ അത്തിപ്പഴം കഴിക്കുകയാണ് വേണ്ടത് എന്നാൽ നൂറ് ഗ്രാം ഉണക്ക അത്തിപ്പഴത്തിൽ നാൽപ്പത്തിയെട്ട് ഗ്രാം പഞ്ചസാരയുണ്ട് അതായത് പ്രായപൂർത്തിയായ ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമായതിലും പത്ത് ഗ്രാം അധികമാണ് ഇതിൻ്റെ അളവ് എന്നാൽ ഫ്രഷ് പഴത്തിലാകട്ടെ പഞ്ചസാരയുടെ അളവ് പതിനാറ് ഗ്രാം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഉണങ്ങിയ അത്തിപ്പഴം കഴിക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ശക്തിയേറിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ അത്തിപ്പഴം ഫ്രീ റാഡിക്കലുകളോട് പൊരുതി നിരവധി രോഗങ്ങളെ തടയുന്നു അത്തിയുടെ തൊലി ഇല പഴം ഇവയെല്ലാം ഔഷധ ഗുണങ്ങളുള്ളതാണ് ഫ്ലവനോയിഡുകളുടെയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും സമ്പന്നമായ ഉറവിടമാണ് അത്തിപ്പഴം ഉണങ്ങിയ അത്തിപ്പഴത്തിൽ മഗ്നീഷ്യം ചെമ്പ് ഇരുമ്പ് തയാമിൻ പൊട്ടാസ്യം വിറ്റാമിൻ കെ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് അത്തിപ്പഴത്തിൽ പതിനേഴ് തരം അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് ഫാറ്റി ആസിഡിൻ്റെ നല്ലൊരു ഉറവിടമാണ് അത്തിപ്പഴം കുറഞ്ഞ കലോറിയുള്ള പഴങ്ങളിൽ ഒന്നുകൂടിയാണ് അത്തിപ്പഴം ഫ്രഷ് അത്തിപ്പഴം നമ്മുടെ നാട്ടിൽ അത്ര സുലഭമല്ലെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് എന്ന രീതിയിൽ അത്തിപ്പഴം നമ്മുടെ കടകളിൽ വളരെ സുലഭമാണ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഗുണങ്ങളുള്ള അത്തിപ്പഴം നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വളരെയധികം സഹായിക്കുന്നു അത്തിപ്പഴത്തിൻ്റെ ചില ഗുണങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം അത്തിപ്പഴത്തിൽ പൊട്ടാസ്യം കൂടുതലും സോഡിയം കുറവുമാണ് അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം കുറക്കാൻ അത്തിപ്പഴത്തിന് സാധിക്കുന്നു രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ പല വിധത്തിലുള്ള മാർഗങ്ങളും നമ്മൾ പരീക്ഷിക്കാറുണ്ട് എന്നാൽ ഉണങ്ങിയ അത്തിപ്പഴം കഴിക്കുന്നത് ബി നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കുന്നു കാൽസ്യം ധാരാളം അടങ്ങിയ അത്തിപ്പഴം എല്ലുകൾക്ക് ശക്തി നൽകുകയും ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള രോഗാവസ്ഥകൾ വരാനുള്ള സാധ്യതയെ കുറക്കുകയും ചെയ്യുന്നു നാരുകൾ ധാരാളമുള്ള അത്തിപ്പഴം പ്രമേഹം നിയന്ത്രിക്കാനും നമ്മെ സഹായിക്കുന്നു അത്തിയുടെ ഇലകളും പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കുന്നവയാണ് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് പ്രമേഹം പ്രമേഹം കാരണമായി പല വിധത്തിലുള്ള രോഗാവസ്ഥകളും നമ്മുടെ ആരോഗ്യത്തിന് സംഭവിക്കാറുണ്ട് എന്നാൽ അതിനെല്ലാം പരിഹാരം കാണുന്നതിന് അത്തിപ്പഴം സഹായിക്കുന്നു അത്തിപ്പഴത്തിൽ വളരെ കൂടിയ അളവിൽ ഇൻസുലിൻ അടങ്ങിയിട്ടുണ്ട് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അത്തിപ്പഴം സഹായിക്കുന്നു ആരോഗ്യത്തിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പലപ്പോഴും മലബന്ധം കാരണമാകാറുണ്ട് ദഹന പ്രശ്നങ്ങളെ പരിഹരിച്ച് മലബന്ധത്തെ ഇല്ലാതാക്കാൻ അത്തിപ്പഴത്തിൻ്റെ ഉപയോഗം സഹായിക്കുന്നു അതുകൊണ്ട് മലബന്ധം എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ അത്തിപ്പഴം ധൈര്യമായി ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിൽ തന്നെ ആരോഗ്യത്തെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ദഹന പ്രതിസന്ധി ഇതും നമ്മുടെ ആരോഗ്യത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട് അത്തിപ്പഴം കഴിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഗ്യാസ്ട്രബിൾ നെഞ്ചിരിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം നൽകാൻ അത്തിപ്പഴത്തിന് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് അത്തിപ്പഴം രാത്രിയിൽ രണ്ടോ മൂന്നോ അത്തിപ്പഴം വെള്ളത്തിൽ മുക്കി വെക്കുകയും പിറ്റേന്ന് രാവിലെ തേൻ ഉപയോഗിച്ച് അത് കഴിക്കുകയും ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നല്ലത് ഉണങ്ങിയ അത്തിപ്പഴം ഒരു രാത്രി വെള്ളത്തിൽ കുതിർത്ത് പഴത്തോടൊപ്പം ആ വെള്ളവും കൂടി കുടിക്കുന്നത് പൈൽസിനുള്ള വീട്ടുമരുന്നാണ് അത്തിപ്പഴത്തിൽ പെക്ടിൻ എന്ന സോല്യുബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കുന്നതോടൊപ്പം ക്യാൻസറിനെയും പ്രതിരോധിക്കുന്നു കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പല വിധത്തിലാണ് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാറുള്ളത് പലപ്പോഴും ആരോഗ്യത്തിന് ഏറ്റവും വില്ലനാവുന്ന അവസ്ഥയിലേക്ക് വരെ ഇത് എത്തിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അത്തിപ്പഴം കൂടാതെ ഇത് ശരീരത്തിലെ ഫാറ്റ് കുറക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നു ശരീരത്തിലെ അമിത കൊഴുപ്പിന് പരിഹാരം കാണാൻ മുന്നിലാണ് അത്തിപ്പഴം അത്തിപ്പഴത്തിലെ നാരുകൾ ശരീരഭാരം കുറക്കാൻ സഹായിക്കുന്നവയാണ് അത്തിപ്പഴത്തിൻ്റെ പതിവ് ഉപയോഗം കുടൽ അർബുദത്തിൻ്റെ അപകട സാധ്യതയെ കുറക്കാൻ സഹായിക്കും ശരീരത്തിലെ മാലിന്യങ്ങൾ വേഗത്തിൽ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന അത്തിപ്പഴം വൻകുടലിനുണ്ടാകുന്ന ക്യാൻസർ തടയുന്നതിന് വളരെയധികം സഹായിക്കുന്നു ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അത്തിപ്പഴം കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണങ്ങിയ അത്തിപ്പഴം നൽകുന്ന ആരോഗ്യം ചെറുതല്ല ദിവസവും ഇത് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഉണങ്ങിയ അത്തിപ്പഴം കഴിക്കുന്നതാണ് ഇതിന് ഏറ്റവും ഉത്തമം ന്യൂറോഡി രോഗങ്ങളായ അൽഷിമേഴ്സ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കും അത്തിപ്പഴം ഫലപ്രദമാണ് നാടികളെ ആരോഗ്യമുള്ളതാക്കാനും ന്യൂറോ ഇൻഫ്ലമേഷൻ തടയാനും ഈ പഴത്തിന് സാധിക്കുന്നു ആസ്മയുടെ ലക്ഷണങ്ങൾ കുറക്കാനും അത്തിപ്പഴം സഹായിക്കുന്നുണ്ട് ശ്വാസകോശ അനുബാധ പോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ചില്ലറയല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അത്തിപ്പഴം മികച്ചതാണ് കൂടാതെ തൊണ്ടവേദന ഇത് അകറ്റുന്നു ചർമ്മത്തെയും തലമുടിയെയും ആരോഗ്യമുള്ളതാക്കുന്നു നേത്രരോഗമായ മാക്യുലാർ ഡീജനറേഷൻ തടയുന്നു ചുമ പനി ചെവിവേദന വേദന കരൽ രോഗങ്ങൾ ഇവക്കും അത്തിപ്പഴം പരിഹാരം നൽകും അത്തിപ്പഴം രക്തത്തിലെ ട്രൈക്ലിസറൈഡിൻ്റെ അളവ് കുറക്കുകയും നമ്മുടെ ഹൃദയത്തെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു രക്തത്തിലെ കൊഴുപ്പുകണികകളാണ് ട്രൈഗ്ലിസറൈഡുകൾ ഇവയാണ് ഹൃദ്രോഗങ്ങൾക്ക് പ്രധാന കാരണമാകുന്നത് കൂടാതെ അത്തിപ്പഴത്തിലെ ആന്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളെ ഒഴിവാക്കുകയും കോറോണറി ദമനികൾ തടയുകയും ചെയ്യുന്നു ഇത് ഹൃദ്രോഗത്തിനുള്ള സാധ്യതയെ കുറക്കുന്നു അത്തിപ്പഴത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഫീനോൾ ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ എന്നിവ ഹൃദ്രോഗ സാധ്യത കുറക്കാൻ സഹായിക്കുന്നവയാണ് അത്തിപ്പഴം പതിവായി കഴിക്കുന്നത് കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലുകൾ ശക്തവും ആരോഗ്യകരവുമായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അത്തിപ്പഴത്തിൽ ധാരാളമായി അടങ്ങിയ കാൽസ്യം ഫോസ്ഫറസ് എന്നിവ കുട്ടികളിൽ അസ്ഥി വികസിപ്പിക്കുന്നതിന് സഹായിക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നൂറ്റാണ്ടുകളായി ലൈംഗിക പ്രശ്നങ്ങൾക്കും ഉദ്ധാരണ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അത്തിപ്പഴം നിർദ്ദേശിക്കപ്പെട്ടു വരുന്നു രണ്ടോ മൂന്നോ അത്തിപ്പഴം രാത്രി പാലിലിട്ട് വച്ച് രാവിലെ കുടിക്കുന്നത് പുരുഷന്മാർക്ക് നല്ലതാണ് പഴുത്ത അത്തിപ്പഴവും ഉണങ്ങിയ അത്തിപ്പഴവും വെളുത്ത ലാറ്റക്സ് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ അത്തിപ്പഴം ശരിയായി കഴുകി വേണം ഉപയോഗിക്കാൻ ഇല്ലെങ്കിൽ അത് ശരീരത്തിലെത്തുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായേ ഉണ്ടാക്കിയേക്കാം ചിലപ്പോൾ അത്തിപ്പഴം ചർമ്മത്തിൽ തിണർപ്പ് ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വഴിയുണ്ട് കൂടാതെ മൂക്കൊലിപ്പ് വയറിളക്കം ഛർദി പോലുള്ള അലർജികളും ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് ഇവ നന്നായി കഴുകി ഉപയോഗിക്കുക അത്തിപ്പഴത്തെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത് ഹെൽത്ത് കെയർ മലയാളം ചാനൽ ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്